ഒരു ചെറിയ കുളമുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ വെള്ളവാലൻ നമ്മുടെ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ബാത്തൊക്കെ നടത്താൻ വരാറുള്ള ഒരു സമയമാണിത്. നേരത്തെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു സമയത്ത് അവിടെ ബാത്ത് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ചെമ്പൂട്ടി പിന്നെയും കരയാൻ തുടങ്ങിയിട്ടുണ്ട് കോപ്പസ്മിക് ബാബറ്റ്. നമ്മുടെ പൂണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. വൈറ്റ് വന്നിരുന്നോ? ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഇത് അവിടെ ആ ഒരു തെങ്ങിൽ നമ്മുടെ കോപ്പർ സ്മിത്ത് ബാർ പറ്റിയിരിക്കണത് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വെള്ളവാലിനവിടെ പറന്നു വന്നിരുന്നത്. പക്ഷേ അവൻ ബാത്ത് എടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്ത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പോണ്ടൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഇവർ പറന്നു പോവാണ്, തിരിച്ച് പറന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും കേൾക്കുന്നുണ്ട് പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ കോള്. ഇത് അപ്പുറത്തെ തൊട്ട് ഇപ്പുറത്തുള്ള കാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ ബാത്തിന് വരുന്നില്ല. രണ്ട പേരെങ്ങനെ അന്വേഷണം എന്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി. സൂരജ്. ആ മേഡ് ബാത്തിൻ്റെ അവിടെ അവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പം ആ ലെഫ്റ്റിലൊരു പില്ലർ ഇരുപ്പില്ലേ, ആ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ മരത്തിൽ ഇങ്ങനെ ഒരു കമ്പ് വെപ്പുണ്ട്. അതിൻ്റെ എപ്പോഴാണ് ചിലപ്പോൾ കാണും, കാരണം അവർ ലൈറ്റിങ് പോയി ഞങ്ങള് തൊടുപുഴയാ വീട്. ഇന്നിപ്പോ എറണാകുളം വന്നപ്പോ ഇങ്ങ് വന്നതാ. പത്ത് ദിവസം അടുപ്പിച്ച് ഇവിടെ വന്നാ. ഞാൻ ഇവിടെ ഉള്ള അത്യാവശ്യം എല്ലാരും പരിചയപ്പെട്ടാണ്. പിന്നെ എല്ലാരെയും ഞാൻ പരിചയപ്പെട്ടാണ്. പത്ത് ദിവസം ഇവിടെ ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്റെ വൈഫിനും കൂടെ എക്സാം ഉണ്ടാവും. അപ്പൊ അവളെ അവിടെ കൊണ്ടു വിട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ടൈം കൂടിയാണ്. കഴിക്കാൻ മാത്രം പുറത്തു പോയി. നമ്മുടെ പാടമില്ല, പാടമല്ല, കയറിപ്പോകുന്ന സ്പോട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് കയറിയിട്ട് നമ്മുടെ ഫ്രണ്ടിലെ പാടമില്ല, അവിടെ നിന്ന് ടോപ്പിലേക്ക് കയറുമായിരുന്നു. കയറിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ചേട്ടന്മാരൊക്കെ ക്രിക്കറ്റിലേക്ക് അതൊക്കെ എത്തുന്നതിന് ലെഫ്റ്റ് സൈഡ് ഹൈറ്റ് ഒരു ഹൈറ്റുള്ള ഒരു മരം പോയിരിക്കാം. ഡിപ്പ് ചെയ്തായിരുന്നോ ലഗേജ്? ഇല്ല, ഇത് നോർമൽ ലൈറ്റ്. വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഫോട്ടോയ്ക്ക് 3000-ൽ അങ്ങനെ ഭയങ്കര ഒരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിജിറ്റലിലോട്ട് കയറാതിരുന്ന മതി. ആ ഡിജിറ്റലിലോട്ട് കയറിയാൽ പോയി. വീട്ടിൽ നമുക്ക് ഓഫ് ചെയ്തിടാം സെറ്റിങ്സിൽ. അതിലോട്ട് കയറിയിരുന്നെങ്കിൽ നമ്മൾ സാധാരണ അതിൽ എടുത്തിട്ട് സൂം ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതാണ് ഡിജിറ്റൽ. ഓ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ശരിക്കും ഇമേജ് തന്നെ അവർ എൻലാർജ് ചെയ്ത് തരുന്നതാണ്. റെഡ് ബിസ്ക്കറ്റ് ബുബിൾ അടിപൊളിയായിട്ട് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ തൂവലൊക്കെ റെഡിയാക്കി ഒതുക്കി ഇരിക്കുന്ന ഒരുപാട് പേരാ ട്രെയിനിങ്. സ്ഥിരം കാണുന്ന പിജിയുടെ ആ ഇനി ക്യാമറ എടുത്തിട്ട് ആദ്യമേ ചെന്നത് അമരങ്കാവ്. ഞങ്ങളുടെ അവിടെ തൊഴിലൊരു കാവുണ്ട്. അതൊരു നല്ല ഒരു ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലം, ചെറിയ ഏരിയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സ്പോട്ടഡ് രണ്ടെണ്ണം നിലത്തിരുന്ന് നല്ലപോലെ ഇതേ പരിപാടി ആയിരുന്നു. നല്ല വീട് കിട്ടി. ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ആ ഒരു തിങ്ങിൻ്റെ അത്രയും ഹൈറ്റിലാണ് ശരിക്കും അവനിരുന്നത്. ഞങ്ങളൊരു അരമുക്കാ മണിക്കൂർ, മേ ബി ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കത്തിയടിച്ചു. പക്ഷേ വെള്ളവാരം വന്നില്ല, അവരുടെ ബാത്തൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും കൂടി ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറാൻ പോവാം. ലോ ലൈറ്റായി ശരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയില്ലേ. ആ ശരിക്കും ഇവിടെ ഒന്ന് കഴിയുമ്പോഴാണ് ശരിക്കും ബേഡ്സിൻ്റെ അനക്കം കണ്ടു തുടങ്ങണേ.
സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആ കാണുന്ന ഇല്ലേ കുറേ കാണുന്നേ. അതിൽ നിറച്ച് മുനിയാസായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം അല്ല എപ്പോഴും അവിടെ അതായിരുന്നു ആ ഒരു സ്കേലി ബ്രസ്റ്റഡ് മുനിയ, പിന്നെ ട്രൈക്കിളേറ്റ് മുനിയൊക്കെ, വൈറ്റ് റംബ്ഡ് മുനിയ. പക്ഷെ ഇപ്പോൾ ആ ബാത്ത് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ബേഡ്സിനെ കാണാത്ത. ഇത് കണ്ടില്ല ട്രൈപോട്ടിൻ്റെ കാല് ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ കുടുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരിൽ ട്രൈപോട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഫോറസ്റ്റിൽ പോകുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവില്ല ഇനി പറഞ്ഞു തരാം കേട്ടോ. ഞാനിത് ഇങ്ങനെ വെച്ചോണ്ടാണ് നടക്കുന്നത്. ഒന്ന് അയ്യോ എന്താ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തട്ടുന്നുണ്ട്. ഞങ്ങൾ ഈ കോപ്പർ സ്മിത്ത് ബാബറ്റിനെ നെസ്റ്റിൽ കയറുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ എല്ലാവരും. അല്ലേ ഫോക്കസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ബാർബറിനെ കണ്ടായിരുന്നോ? ഓക്കെ അപ്പം നമുക്ക് നോക്കാം അവർ അകത്ത് വന്ന് കയറുമോന്ന്. ഞങ്ങളിവിടെ കാര്യം പറഞ്ഞ് ഇവിടെ വന്ന് നിന്നെങ്കിലും നമ്മുടെ ചെമ്പുകുട്ടി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. നേരത്തെ തലയുടെ മുകളിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു, പക്ഷെ അവനിപ്പോൾ ദൂരേക്ക് പോയി. അതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോവാണ്. അവിടെ കുറച്ച് ഡ്രോങ്കോസും അതുപോലെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കും പോവാം, നമുക്കും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാം. മിക്കവാറും സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് കയറി വന്ന സമയത്തിന് ചിലപ്പോൾ വെള്ളവാലൻ അവിടെ കുളിങ്ങി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അതിന് കുറച്ച് പ്രൈവസിയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് വനത്തിൽ നിന്ന് പുറത്തിറങ്ങാം. ഇവിടെ ഒരു പാടമുണ്ട്, ആ പാടത്തിലും കൂടെ ഒന്ന് പോകാൻ പറ്റണം എന്നുണ്ട്. പക്ഷേ 5:45 കഴിഞ്ഞു സമയം. പിന്നെ ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ബേഡ്സ് ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ക്യാമറ മേടിച്ചതാണ്, പഠിച്ചു വരുന്നേ ഉള്ളൂ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാറൊന്നും ആയിട്ടില്ല, ഒരാഴ്ചയായേ ഉള്ളൂ. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ അൺബോക്സിങ് വീഡിയോ വന്നത് തിങ്കളാഴ്ചയായിരുന്നു, ഇന്ന് ശനിയാഴ്ചയാണ്. വഴിയോടെ വഴിയെല്ലാം ഇത് ഇവിടെ ഒരു വഴിയുണ്ട് പറയില്ല, പക്ഷേ അതിങ്ങനെ മൂടിക്കിടക്കുവാണേ. നമ്മുടെ ഹോക്കികൾ, ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന് പറയുന്ന കിന്നരിപ്പരുന്ത്, നേരത്തെ പറഞ്ഞില്ല ബ്ലാക്ക് ബസ്സാണ്, അത് കിന്നരി പ്രാപ്പരുന്താണ്. കിന്നരിപ്പരുന്തെന്ന് പറയുന്നത് ക്രസ്റ്റഡ് ഹോക്കികളാണ്. അവൻ്റെയും കോൾ കേട്ടായിരുന്നു നമ്മുടെ. എനിക്ക് വഴി തെറ്റിപ്പോയി. എൻ്റെ മണ്ണേ ഞാനേതോ കാട്ടിലേക്കൊക്കെ ചെന്ന് കയറിയാണ് കേട്ടോ. എവിടെ വഴി? ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അവർ ഫ്രണ്ടിൽ കൂടെ പോയി. എനിക്ക് വഴി തെറ്റിപ്പോയതാണോ, ഇവിടെ കാട് പിടിച്ച് കിടക്കണേണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഒന്നും കാണാനൊന്നുമില്ലല്ലോ. ഏതാ ശരിക്കും വഴി? അയ്യോ എനിക്ക് വഴി തെറ്റി കേട്ടോ, എനിക്ക് വഴി തെറ്റി. ഇതിൽ പോയി നോക്കാം. എന്തെങ്കിലും പുറം ലോകത്ത് എത്തുമെന്നറിയാലോ. ഇതാണൊരു പ്രശ്നം. നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ കാട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഗ്രൂപ്പ് വിട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. ഇത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വനമൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വഴിതെറ്റിപ്പോയി. ഞാനേ മിക്കേറെ അഭിലാഷം വിളിച്ചിട്ട് വരാൻ പറയേണ്ട വരുമെന്ന് തോന്നുന്നു തിരിച്ചൊന്ന് വരാൻ. പക്ഷെ ഇവിടെ തെളിഞ്ഞ കിടപ്പുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ വഴി തെറ്റിപ്പോയാൽ ആമസോൺ കാട്ടിലും ഇല്ലാണോ പെട്ടുപോയെ. അത് ഈ ട്രൈപോഡും പിടിച്ചു നടക്കലും വലിയ പാട്. ഞാൻ ഇങ്ങനെ തെളിഞ്ഞൊരു സ്ഥലം കണ്ടോടത്തേക്കൂടെ നടക്കുകയാണ്. കടവളെ ഇത് ഏത് ജില്ല? ഞാനേ വിട്ട് കിടന്ന് കറങ്ങുകയാണ് കേട്ടോ ഇരുട്ടത്ത്. അടിപൊളി. നീ എവിടെയാ? അവിടെയാണോ? അതേ ഇല്ല അങ്ങനെ വന്നേ. ആ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നല്ലേ? അവിടുന്നല്ല, ആ ഇവിടുന്ന് ആ പൊടി അവിടുന്ന് കയറി വന്നോ.
വഴിയൊന്നുമല്ല. ഞാനപ്പോ ഏത് സൈഡിലാണ് കയറുന്നത് എനിക്കറിയാൻ പാടില്ല. ഇനി വേറെ കാട പിന്നെ കുറേ പഴയ ഈ കൊട്ടാരത്തിൻ്റെ കല്ല് കൊത്തിയ സാധനങ്ങൾ പോലത്തെ സാധനങ്ങളോട് കൂട്ടിയിട്ടാണ് വഴി തെറ്റിപ്പോയി എന്നെ കണ്ടുപിടിച്ചു. ഞാൻ രണ്ടാമത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, രണ്ടാ ഇല്ലയുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് വീണ്ടും തിരിച്ചു കിടന്നു. ആ കത്തിച്ചിട്ടാണേ കണ്ടു. അവിടുന്ന് നീ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ചെറിയ കാട് പോലെ തോന്നുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കുന്ന സ്ഥലമാണ്. ആ ഞാൻ നോക്കിയപ്പോൾ അവിടെ വഴിയൊന്നും കണ്ടില്ല, പിന്നെ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലം നോക്കിയാ പോന്നെ. എന്നിട്ട് മുത്തം കാട്ടിലേക്കും പോകും. അവിടെ ഒന്നും വന്നില്ലല്ലോ. ഇനി അവിടെ നിന്നിട്ട് വന്നു നിൽക്കുക. അവിടെ നിന്നിട്ട് നല്ല കോളുണ്ടായിരുന്നു, ഫോട്ടോ തന്നെ കിട്ടാനേ ഇട്ടത്. അവിടെ ഓറഞ്ച് ത്രഷും വെള്ളവാലിൻ്റെ പെണ്ണും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസും ഉള്ളു. ഞാൻ ഏതോ കാട്ടിക്കിടക്കരുത്, ഞാൻ അവിടെ വന്നപ്പോഴേ വഴി കാണാനില്ല, വേറെ ഏതോ തെളിഞ്ഞെടുക്കുന്ന ഭാഗത്തെ കൂടെ കുറേ പോയി. പക്ഷേ എന്നിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതല്ല വഴി. എത്തണല്ലോ ഇവിടെ. ഇതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു വനവാസം കഴിഞ്ഞ് വന്നതാ. ഞാനൊന്ന് വഴിയേറ്റി പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരാൾ പോയി. ഇപ്പോൾ നല്ല പോലെ ഇരുട്ടായിട്ടുണ്ട്. ഞങ്ങൾ എച്ച് എം ടിയിൽ നിന്ന് പോവുകയാണ്, തൊഴിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ബ്രോഡ് ബൾബിളിൻ്റെ കുഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. വേറെ വീഡിയോയിൽ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ബ്ലാക്ക് ബസ് അതിലെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ എടുത്തിട്ട് കുറച്ചായേ ഉള്ളൂ, അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. കുറേ തന്നെ സെറ്റാക്കാം, കുറച്ച് നല്ല ബേഡ് വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം. ഉടനെ അല്ല, അപ്പോൾ തന്നെ വരും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും ടാറ്റോ പറയൂ. ടാറ്റോ പറയൂ. അപ്പോൾ ടാറ്റോ പറഞ്ഞാൽ ബൈ.